സുരേഷേട്ടം ബാബ സുരേഷേട്ടം വെച്ചെന്ന വീടാണ് അത് ഇത് സിറ്റൗട്ട് എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഇതാണ് വീട് മൊത്തത്തിലുള്ളത് ഇത് ഹാള് ഇതാണ് ഹാള് ഇത് സ്ഥാനം കാണുന്ന അന്ന് മുതൽ കല്ലിടുന്നത് കട്ടള വെക്കുന്നത് വാർപ്പ് എല്ലാ തരത്തിലും അണ്ണൻ അണ്ണം പറയുന്ന രീതി ചെയ്യണം ആ രീതിയിലാണ് ഈ വീട് വെച്ചേക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഈ മൺകുടിലിൽ ഉറങ്ങവയാണ് പത്തു വയസ്സുകാരി ആദിത്യ പാമ്പുകടിയേറ്റു മരിക്കുന്നത് ഒരു വീടിനു വേണ്ടി കൊല്ലം പത്തനാപുരം മാങ്കോട് സ്വദേശിയായ രാജീവും ഭാര്യ സിന്ധുവും കയറാത്ത സർക്കാർ വാതിലുകളില്ല എല്ലായിടവും അവഗണന മാത്രമാണ് ഈ കുടുംബത്തിന് ലഭിച്ചത് ഇതിനിടയിലാണ് രാജീവിന്റെ മൂത്ത ആദിത്യ പാമ്പുകടിയേറ്റ് മരണപ്പെടുന്നത് സംഭവം അറിഞ്ഞെത്തിയ വാവാ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി സുമനസ്സുകളുടെ സഹായത്തോടെ ഒരു വീട് വെച്ച് നൽകുകയായിരുന്നു വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കോട്ടയത്ത് വെച്ച് വാവാ സുരേഷിന് പാമ്പിന്റെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലാകുന്നത് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ നാലാം തീയതി എന്റെ കുഞ്ഞ് പാമ്പുടിയേറ്റ് മരണപ്പെടുകയും പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ വഴി സുരേഷേട്ടൻ ഇതറിയുകയും അങ്ങനെ വന്ന് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥയും ഞങ്ങളുടെ ഇതെല്ലാം കണ്ടപ്പോൾ സുരേഷ് ഏട്ടൻ ഞങ്ങൾക്കൊരു വീട് വെച്ച് തരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് സഹായിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സ്വന്തം ഏട്ട് ഞങ്ങൾ ചെയ്തു വന്നു പക്ഷേ ഏട്ടനായിട്ട് നല്ല നല്ല സഹകരണവും നല്ല കാര്യങ്ങളുമാണ് പക്ഷേ ഈ അവസ്ഥയിൽ ഒന്ന് സംഭവിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് വീടിൻ്റെ കാര്യങ്ങളായാലും എന്തായാലും നമുക്ക് ഏട്ടനടുത്ത് എപ്പോഴായാലും നമുക്ക് വിളിക്കാം എപ്പോഴും വിളിച്ചാലും എന്താ എന്താ മോനെ എന്നാണ് ഏട്ടൻ നമ്മുടെ നമ്മളോട് സംസാരിക്കുക അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സന്തോഷം എന്തോ മനസ്സിന് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഇതാണ് വീടിന് വേണ്ടി ഞങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല ഞങ്ങൾ കൊടുക്കാത്ത അപേക്ഷകളില്ല നമ്മൾ മന്ത്രിയെ മന്ത്രിയെ കാണുകയും കൊടുത്തിട്ടുണ്ട് കളക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട് ബ്ലോക്കിലും പഞ്ചായത്തിലും എല്ലാം കൊടുത്തിട്ടുണ്ട് അവരാരും നമ്മളെ സഹായിച്ചിട്ടില്ല ഈ കയറി കിടക്കാൻ വേണ്ടി ഒരു കിടക്കാടം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഞങ്ങളുടെ സുരേഷ് ഏട്ടനാണ് പാപ സുരേഷ് ഏട്ടനാണ് ആ ആ ഏട്ടനെ ആ ഞങ്ങൾ മരിച്ചാൽ പോലും ആ ഏട്ടനെ ഇത് മറക്കാം ഞങ്ങളായാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞായാലോ മറക്കാൻ കഴിയില്ല കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഏട്ടനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു വണ്ടി ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞു എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കണ്ടായിരുന്നു അന്നും എൻ്റെ കൂടെ പറഞ്ഞ് ആഹാരം കഴിച്ചിട്ട് രാജീവേ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുത്തി ആഹാരം കഴിച്ച് ആഹാരം കഴിച്ചില്ല എന്നാൽ തന്നെ എനിക്ക് ആഹാരം മേടിച്ചു വന്നു രാവിലത്തെ ആഹാരം കാപ്പി മേടിച്ചു തന്നു ഉച്ചയത്തെ ഞാൻ പറഞ്ഞു വേണ്ട ഇനി സമയം ഒത്തിരി താമസിക്കും അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞ് വന്നു വന്ന് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെ സംഭവം അന്നേ എൻ്റെ കൂടെ പറഞ്ഞായിരുന്നു കോട്ടയത്ത് നിന്ന് കോള് വരുന്നുണ്ട് രാജീവ് ഒരാഴ്ച കൊണ്ട് വിളിക്കുന്നുണ്ട് പക്ഷെ അതിങ്ങനെ ആവുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷയില്ല വീടിൻ്റെ പണിയാണെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ തുടക്കം ഇത് സ്ഥാനം കാണുന്നത് അന്ന് മുതൽ കല്ലിടുന്നത് കട്ടള വയ്ക്കുന്നത് വാർപ്പ് എല്ലാ തരത്തിലും അണ്ണൻ അണ്ണൻ പറയും ഇന്ന രീതി ചെയ്യണം ആ രീതിയിലാണ് ഈ വീട് വെച്ചേക്കുന്നത് എൻ്റെ ജീവിതത്തിലോ ഞങ്ങളുടെ കുഞ്ഞിൻ്റെയോ ഞങ്ങളുടെ സ്വപ്ന ജീവിതത്തിലോ ഒരിക്കലും ഇങ്ങനൊരു വീട് ഞങ്ങൾക്ക് സ്വപ്നം ഒരിക്കലും ഞങ്ങൾക്ക് കഴിയുന്നതല്ല അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങൾക്കില്ല വീടിന് ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം ഇപ്പോൾ ചിലവായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിയും ഏട്ടൻ തന്നെയാണ് ചെയ്തു തരുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ ബാക്കി പണികൾ കിടക്കുന്നേ ഉള്ളൂ അതെല്ലാം ഏട്ടൻ രീതിയിൽ തന്നെയാണ് പാമ്പുകൊടി ഏട്ട് ഇത് കേട്ടപ്പോൾ മുതൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ല ഞങ്ങൾക്ക് ആരോടെ സംസാരിക്കാൻ കഴിയില്ല ഞങ്ങൾ മാനസികമായിട്ട് കാരണം നമ്മൾ കണ്ടിട്ട് വന്ന വ്യക്തിയല്ലേ ഒരിക്കലും നമുക്ക് ഇത് അംഗീകരിക്കുക അപ്പോളും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഏട്ടൻ തിരിച്ചു വരും ഞങ്ങൾക്ക് വിശ്വാസമാണ് ഞങ്ങൾ ആ അമ്പലത്തിൽ നേർച്ച പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ അങ്ങനത്തെ അമ്പലങ്ങളിൽ പോകുന്ന വഴിയുള്ള പള്ളി എല്ലാം പൈസ ഇടുന്നുണ്ട് സുരേഷേട്ടൻ്റെ വീടെന്ന് പറയുന്ന ഒരു ഓലപ്പരയാണ് ഇപ്പോൾ തന്നെ മൊബൈലിൽ കൂടെ ആയാലും ടി വി കൂടെ ആയാലും നമ്മൾ കാണുന്നുണ്ട് ആ അവസ്ഥയിൽ നിന്ന് ആ അണ്ണൻ്റെ വീട് വെക്കാതെ ഞങ്ങൾക്ക് അതേപോലെ സാധാരണക്കാർക്കും പാവം പിടിച്ച ആൾക്കാർക്കും സഹായം ചെയ്യുക എന്ന് പറയുന്ന ആ മനസ്സെന്ന് വെച്ചാൽ വലിയ മനസ്സാണ് ഇത് അറിയണമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മൾ ചെല്ലണം സുരേഷ് ഏട്ട എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്നാൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ നമ്മളൊന്നും ഒന്നുമല്ല സുരേഷ് സുരേഷേട്ടൻ്റെ അടുത്ത് നമ്മളൊന്നും ഒന്നുമല്ല സുരേഷ് എന്ന ആ വ്യക്തി എന്താണെന്ന് അറിയണമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്നാൽ മാത്രമേ അറിയത്തുള്ളൂ അത് ക്യാൻസർ രോഗികളായാലും അല്ലാത്തവരായാലും വരുന്നവർക്ക് സഹായവും ഏട്ടൻ ചെയ്യും ഞാൻ പത്തു കൊല്ലം കൊണ്ട് വീടിന് നടക്കുമായിരുന്നു ഈ പത്ത് കൊല്ലം ഇവർ പുറകെ നടന്നിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാർ ഒരു വീട് തന്നിരുന്നു എങ്കിൽ എനിക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു ഞങ്ങൾ നാല് പേര് വീട്ടിൽ കണ്ടുപോയേനേ പക്ഷേ ഇനിയെങ്കിലും ആരെങ്കിലും ഒരു വീടില്ല എന്ന് പറഞ്ഞു ചെന്നാൽ എന്തെങ്കിലും തരത്തിലൊരു വീട് സർക്കാർ അവർക്ക് ഒരു വെച്ച് കൊടുക്കാനുള്ളത് ഒരു ഒരു മനസ്സ് കാണിക്കണം അവിടെ ജാതിയോ മതവും സാമ്പത്തികവും ഒന്നും നോക്കരുത് കാരണം ഞങ്ങൾക്ക് വന്നൊരവസ്ഥ വേറൊരുക്കെ വന്നാൽ ഒരിക്കലും താങ്ങാൻ കഴിയില്ല പുരേഷേട്ടം ബാസുരക്ഷേട്ടം വെച്ചെന്ന വീടാണ് അത് ഇത് സിറ്റവിട്ട് എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഇതാണ് വീട് മൊത്തത്തിലുള്ളത് ഇത് ഹാൾ ഇതാണ് ഹാൾ ഹാൾ ഒരു വലിയ ഹാളാണ് പിന്നെ രണ്ട് റൂമുണ്ട് ആ ബെഡ്റൂം രണ്ട് രണ്ടുണ്ട് അകത്ത് തന്നെ ഒരു ബാത്റൂമും ഉണ്ട് ഇത് ഇതൊരു ബെഡ്റൂമും പിന്നെ ഇവിടെ ഒരു ബാത്ത് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമ് ഇവിടെ ഇപ്പം താമസിക്കുന്നത് കാരണം വാടക വീട്ടിൽ കിടക്കുന്നതെങ്കിൽ നല്ലത് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയത് ആഹാരമൊന്നും ഇവിടെ വെക്കാറില്ല ഇതാണ് കിച്ചണ് പണിയൊന്നും ആയിട്ടില്ല പിന്നെ ഇവിടെ ഒരു ഷെഡ് ഞാൻ താമസം ഭീതിയില്ലാതെ അന്തി ഉറങ്ങാൻ ഒരു വീടെന്ന ആദിത്യമോളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അവൾ കൂടെയില്ലെന്ന വലിയ ദുഃഖമാണ് രാജീവിനും സിന്ധുവിനും അനുജത്തി അധീനയ്ക്കും ഉള്ളത് വില്ലേജ് വാർത്ത പത്തനാപുരം